നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോള തിരുനാളാണ്. തന്റെ ജീവിത അവസാനം അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ അദ്ദേഹം തന്നെ വിവരിക്കുന്ന ഒരു രസകരമായ സംഭവമുണ്ട്. എന്നാൽ അല്പം ഞെട്ടലുളവാക്കുന്നതുമാണത്. അദ്ദേഹം പൂർവാശ്രമത്തിൽ ഒരു പോരാളിയും പ്രഭുവുമായിരുന്നുവെന്ന് അറിയാമല്ലോ. അങ്ങനെ തൻ്റെ മാനസാന്തരത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹം സ്പെയിനിലെ ഒരു നാട്ടുവഴിയിൽ കൂടി ഒരു മൂർ വംശജനുമായി നടന്നു പോവുകയായിരുന്നു. ആ മനുഷ്യൻ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. അവർ തമ്മിൽ മതവിചാരങ്ങൾ പകർന്നുകൊണ്ടേയിരുന്നു. അവസാനം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. ആ മനുഷ്യൻ വഴക്കിട്ട് വഴിപിരിഞ്ഞു പോവുകയാണ്. ആ പോകുന്ന പോക്കിന് പരിശുദ്ധ കന്യകാമറിയത്തെ അപമാനിക്കുന്ന എന്തോ അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. ഇത് ഇഗ്നേഷ്യസ് ലോയോളയിലെ സൈനികന്റെ വീര്യമുണർത്തി. അദ്ദേഹത്തെ അത് വളരെ ചൂടിപ്പിച്ചു. ആ മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അന്തസ് കാക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. എന്നാൽ അത് തന്റെ ക്രിസ്തീയ ജീവിത ശൈലിക്ക് അനുരൂപമാകുമോ എന്നൊരു ചെറിയ ശങ്ക. അതിനാൽ അദ്ദേഹം ഒരു ഉപായം പ്രയോഗിക്കുകയാണ്. മുൻപിൽ ഒരു വഴിക്കവലയുണ്ടായിരുന്നു. താൻ സഞ്ചരിക്കുന്ന കഴുത ഒരു വഴി പോയാൽ ആ മനുഷ്യനെ വെറുതെ വിടാമെന്നും മറുവഴിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അവനെ വധിച്ചു കളയാമെന്നും അദ്ദേഹം തീരുമാനിച്ചു. ഭാഗ്യം കുതിര തിരഞ്ഞെടുത്ത വഴിയനുസരിച്ച് ഇഗ്നേഷ്യസ് ലോയോളയ്ക്ക് അയാളെ വെറുതെ വിടേണ്ടി വരുന്നുണ്ട്. വിശുദ്ധന്മാരുടെ നറുക്ക് പകിട സോർത്തെ സാങ്തോറും എന്നൊരു സങ്കല്പമുണ്ട്. അതൊരു ഭക്താഭ്യാസമായി പലയിടങ്ങളിലും പല കാലങ്ങളിലും ചിലർ കാഴ്ചവെക്കാറുണ്ട്. തീരുമാനങ്ങളെടുക്കാൻ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് പകിട കളിക്കുന്നത് പോലെ ഒരു പ്രയോഗം. പല രീതിയിൽ ഇത് ആവിഷ്കരിക്കപ്പെടാറുണ്ട്. ചിട്ടിയിട്ട് നോക്കുന്നത് പോലെ യാന്ത്രികമായിട്ടാണ് തീരുമാനങ്ങളും നിശ്ചയങ്ങളും നിർണയങ്ങളും ഒക്കെ വരുന്നതെന്നോ മറ്റോ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇപ്രകാരം ചെയ്യുന്നത്. ദൈവഹിതം അറിയാനുള്ളൊരു കുറുക്കുവഴി. എന്നാൽ ദൈവഹിതം ഇങ്ങനെ ചീപ്പായിട്ട് അറിയാൻ പറ്റുന്ന ഒന്നല്ല. അതിന് ശിഷ്യത്വത്തിൻ്റെ വലിയ വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദ കോസ്റ്റ്ലി ഡിസൈപ്പിൾഷിപ്പ്. ഇന്ന് വചനവായനകളിൽ നമുക്കത് വ്യക്തമായി കിട്ടും. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിത വഴികളിലെല്ലാം, ഇത് തിരഞ്ഞെടുക്കുന്നു അത് തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ള നിർണയങ്ങളിലെല്ലാം ഹൃദയം കലർന്നിട്ടുണ്ടാകണം. അവ വെറും ബാഹ്യമായിട്ടോ യാന്ത്രികമായിട്ടോ സംഭവിക്കുന്നതല്ല. വിവേകബുദ്ധിയുടെ വിവേചനശക്തിയുടെ ക്രിസ്തീയ സരണി, ഡിസേൺമെൻറ്റ്, അതിൻ്റെ മഹാചാര്യനാണ് വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഈ ഒരു വിവേകബുദ്ധി. പക്ഷേ കഴുത തെളിച്ച വഴിയിലൂടെയല്ല ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ ഏറ്റെടുക്കേണ്ടത് എന്ന് അദ്ദേഹം സ്വയം പഠിച്ചിട്ടാണ് നമ്മെ പഠിപ്പിക്കാനിറങ്ങുന്നതെന്ന് മാത്രം. വിശുദ്ധരുടെ നറുക്കിൽ നമുക്കും പങ്കുണ്ട്. സോർത്തിസ് സാങ്തോറും കൊളോസ്യർ 1:12 പറയും. അദ്ദേഹം ജീവിതത്തിൽ പകർത്തിയ തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ തീവ്രമായ ആന്തരിക ശോധനയുടെ ഫലമാണ്. ഡിസേൺമെൻറ്റ് ഓരോ ജീവിതാനുഭവങ്ങളെയും അതിൻ്റെ കാലക്രമത്തിൽ ക്ഷമയോടെ അനുധാവനം ചെയ്ത് അതിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ദിശാബോധം എന്തെന്ന് മനസ്സിലാക്കി, അതായത് അത് എന്തായി മാറും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ തള്ളാനോ കൊള്ളാനോ അദ്ദേഹത്തിന് സാധിച്ചു. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുവരുന്നത് പോലെ വിത്തിൻ്റെ ഒരു വളർച്ചാ വീതി ഉണ്ടല്ലോ, എ ഗ്രോത്ത് കർവ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോ ജീവിതാനുഭവങ്ങളെയും വിലയിരുത്തേണ്ടത്. അവ നമ്മിൽ എങ്ങനെ വളർന്നേറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാശത്തിനാണോ നന്മയ്ക്കാണോ അത് പരിണമിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ എന്ന അദ്ദേഹത്തിൻ്റെ വിചാരം വിശുദ്ധരുടെ കുറിയിലുള്ള ഈ കനപ്പെട്ട പങ്കുപറ്റൽ തന്നെയാണ്. സോർത്തെ സാങ്തോറും അതിന് ആത്മപരിവർത്തനത്തിൻ്റെ കനത്ത വില നൽകിക്കൊണ്ടാണ് അദ്ദേഹം തയ്യാറായതും. ഇന്ന് ജെറമിയയുടെ വിലപനം, ജെറമിയ 15:10 മുതൽ. താൻ പ്രഘോഷിക്കുന്ന ദൈവവചനത്തെ പ്രതി താൻ സ്വന്തം ജനങ്ങളിൽ നിന്ന് പോലും എത്രമാത്രം പരിത്യക്തനാകുന്നു എന്നൊരു വേദനയാണ് അവിടെ തിരിച്ചറിയപ്പെടേണ്ടത്. പക്ഷേ അവൻ ലോകത്തിൻ്റെ അംഗീകാരത്തിനായി അപ്പോഴും ആഗ്രഹിക്കുന്നില്ല, ദൈവത്തെ തന്നെയാണ് ആശ്ലേഷിക്കുന്നത്. ദൈവത്തിൻ്റെ നിത്യവിശ്വസ്തതയെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചെത്തുകയാണ് അവൻ ചെയ്യുന്നത്. വറ്റി വരണ്ടു പോകുന്ന, വിശ്വസിക്കാൻ കൊള്ളാത്ത നീർച്ചാൽ താൻ കരുതുന്നത് പോലെ ദൈവമല്ല, താൻ തന്നെയാണ് എന്ന് ജെറമിയ തിരിച്ചറിയുന്നു. ഇതാണ് അവനിൽ ഉണരുന്ന ആ വിവേകോദയം, ദ ലൈറ്റ് ഓഫ് ഡിസേൺമെൻറ്റ്. ഇന്ന് സങ്കീർത്തനം 59, ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ഭയങ്കരമായ വേദനകളിലും രോദനങ്ങളിലും ഞെരുക്കങ്ങളിലും ഒരേ ഒരു കാര്യം മാത്രമാണ് തിരിച്ചറിയുന്നത്, എന്നെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന്. ലോകം നമ്മെ പരിത്യജിക്കുമ്പോഴും ദൈവം നമ്മെ പരിത്യജിക്കുന്നില്ല. അതാണ് ഈ വിവേകോദയം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കും മേൽ ദൈവത്തിൻ്റെ അമൂല്യമായ നിധിയെ നമ്മൾ തേടുന്നതും നേടുന്നതും. ഇന്ന് മത്തായി 13:44 മുതൽ 46 വരെ പറയുന്നത് പോലെ, നിധി മറിഞ്ഞിരിക്കുന്ന നിലവും പവിഴവും കണ്ടെത്തുന്നവൻ
എല്ലാം വിറ്റിട്ട് എല്ലാം പരിത്യജിച്ചിട്ട് അത് സ്വന്തമാക്കും. കഴുത തെളിച്ച വഴികളിലൂടെയല്ല നമ്മുടെ തീരുമാനങ്ങൾ, ദൈവത്തിൽ കുതിർന്ന് ഹൃദയം തെളിച്ച വഴികളിലൂടെയാകണം.